നിയമോപദേശം നൽകിയതിൻ്റെ പേരിൽ അഭിഭാഷകനെ പോലീസ് പ്രതിചേർത്തതിൽ പ്രതിഷേധം അഭിഭാഷകരുടെ നേതൃത്വത്തിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി അഭിഭാഷക വൃത്തിക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ബാർ അസോസിയേഷൻ്റെ കുറ്റപ്പെടുത്തൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവർക്ക് കരാറുണ്ടാക്കി നൽകിയതിന്റെ പേരിലാണ് പട്ടാമ്പിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി മനോജിനെ പ്രതിചേർത്ത് പട്ടാമ്പി പോലീസ് കേസെടുത്തത് ക്ഷികൾക്ക് നിയമോപദേശം നൽകുക എന്ന അഭിഭാഷകന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ കുറ്റകൃത്യമായി വ്യാഖ്യാനിച്ച കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പട്ടാമ്പി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കക്ഷികൾ സ്വതന്ത്രമായി വന്ന് വളരെ യാതൊരു ഭയമില്ലാതെ നമ്മളിൽ നിന്ന് ഉപദേശം മേടിക്കാൻ പോലും തടസ്സമുണ്ടാക്കാവുന്ന രീതിയിലാണ് ഈ പോക്ക് അത് ജനങ്ങളെ ബാധിക്കുന്നതാണ് അഭിഭാഷകരെ ബംഗളൂരുവിലുള്ള അടച്ചുപൂട്ടിയ പഞ്ചസാര ഫാക്ടറിയുടെ ഉപകരണങ്ങൾ പൊളിച്ചു വിൽക്കുന്നതിന്റെ മറവിൽ മൂന്നരക്കോടി തട്ടിയെടുത്ത സംഭവത്തിൽ ആർഎസ്എസ് മുൻ ദേശീയ നേതാവ് തൃത്താല ഞാങ്ങാട്ടേരി മേലെടുത്ത് വീട്ടിൽ കെ സി കണ്ണനെയും ഭാര്യ ജീജാബായിയും കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു ബംഗളൂരുവിൽ ഒരു കോടിയിലധികം രൂപ കൈമാറിയ ബിസിനസ്സിന് ഒരു മാസത്തിന് ശേഷം പട്ടാമ്പിയിൽ വെച്ച് കരാർ തയ്യാറാക്കി നൽകിയതിന്റെ പേരിലാണ് അഡ്വക്കേറ്റ് മനോജിനെ നാലാം പ്രതിയാക്കി കേസെടുത്തത് വിഷയത്തിൽ കേരള ബാർ കൌൺസിൽ സംസ്ഥാന പോലീസ് മേധാവി ജഡ്ജസ് തുടങ്ങിയവർക്ക് നിവേദനം നൽകാനും അഭിഭാഷകനെ പ്രതിസ്ഥാനത്തുനിന്ന് നീക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുമാണ് അഭിഭാഷകരുടെ തീരുമാനം ട്വന്റിഫോർ പാലക്കാട്